ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ജീവയെ പരിചരിക്കണം. അറിയണമെന്ന് വാശി പിടിക്കുന്ന ഭൂതകാലത്തെ തുറന്നടിച്ചു പറയാതെ വിഷയം മാറ്റിവിടണം. പിന്നെ പരിചിതമായ സാഹചര്യങ്ങളിലും ജീവിത സന്ദർഭങ്ങളിലുമൊക്കെ എത്തിച്ച് നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കണം. മനസ്സിലായി ഡോക്ടർ. ഇനി ഏട്ടന്റെ കാര്യം ഞാൻ ഏറ്റു. ജീവ സ്നേഹിക്കുന്നവരുടെയും ജീവയെ സ്നേഹിക്കുന്നവരുടെയും സഹകരണം ഇക്കാര്യത്തിലുണ്ടാവണം. ഏട്ടൻ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഏട്ടനെ സ്നേഹിക്കുന്നവരും. അതിലൊരു വ്യത്യാസവുമില്ല. വ്യത്യാസമുണ്ട്. കാവ്യ ജീവയുടെ ഭാര്യയാണ്. ഈ ലോകത്ത് ജീവയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആള്. ഈ കുട്ടിയുടെ പ്രയത്നം കൊണ്ടാണ് ജീവയ്ക്ക് ജീവയുടെ ജീവിതം തിരിച്ചു കിട്ടിയത്. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലല്ല ജീവ. സോ ബ്രദറിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഒരുമിച്ച് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ജീവ ഒന്നും അറിയാതെ നോക്കുക. അടുത്ത സ്റ്റെപ്പായി നമുക്ക് ജീവ മറന്നുകിടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ചിലത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതിന് സമയമാകുമ്പോൾ ഞാൻ പറയാം. ശരി ഡോക്ടർ, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാമല്ലോ അല്ലേ? അറ്റ് എനി ടൈം എന്ത് ഹെൽപ്പിനും ഒരു ഫോൺ കോൾ അകലെ ഞാനുണ്ട്. താങ്ക്സ് ഡോക്ടർ. എങ്കിലും ജീവൻ നമുക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, ഞാൻ ഇപ്പൊ തന്നെ ഈ സന്തോഷ വാർത്ത ഏട്ടനെ അറിയിക്കട്ടെ. ഏട്ടത്തെ അമ്മ വരും. ശരി ഡോക്ടർ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ഏട്ടനെ വീണ്ടെടുക്കാൻ നിന്റെ സഹകരണം കൂടി വേണമെന്ന് ഡോക്ടറെ കൊണ്ട് പറയിച്ചത് നിന്റെ അതിബുദ്ധിയാണെന്ന് എനിക്കറിയാം. എന്നിലൂടെ നിന്റെ വഴി തെളിയുമെന്ന് നീ മോഹിച്ചു കാണും. എന്റെ കാരുണ്യം നീ സ്വപ്നം കാണുക വേണ്ട. ഇനി ഒരു കാലത്തും ഏട്ടന്റെ മനസ്സിൽ നീ കയറി പറ്റില്ല. നിന്റെ പേര്, വ്യക്തിത്വം, നീ നെറ്റിയിലണിഞ്ഞ സിന്ദൂരം ഒക്കെ ഏട്ടന്റെ ഓർമ്മയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നു. ശിവാനി കൽപ്പിച്ചപ്പോൾ കാലം 4 വർഷം പിന്നിലേക്ക് നടന്നു. എന്തായാലും നിന്റെ വിധി വ്യക്തമായി കഴിഞ്ഞു. വിധിയെ പഠിച്ച് ഞാൻ കണ്ണീരൊഴുക്കി ഒരു വിധവയെ പോലെ ജീവിതം ജീവിച്ചു തീർക്കുമെന്നാണ് നീ കരുതിയതെങ്കിൽ നിനക്ക് തെറ്റി ശിവാനി. ഈശ്വരമഠത്തിലേക്ക് വലതുകാല് വെച്ച് കയറിയ അന്ന് മുതൽ എന്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. അതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ നീ അടക്കമുള്ള ശത്രുക്കൾക്കെതിരെ എനിക്ക് പിന്തുണയുമായി കണ്ണീട്ടന്റെ സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോ അതില്ലാന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ മനസ്സിൽ ഞാനില്ലെങ്കിലും ആത്മാവ് കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പരസ്പരം അറിയുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ എനിക്കൊരു രക്ഷാ കവചമായി ആ സ്നേഹം എന്നും ഉണ്ടാവും. ആത്മാവിന്റെ സ്നേഹം പോലും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അതിൽ പോലും ഏട്ടന്റെ മനസ്സിൽ നിന്റെ പേര് തെളിയാതിരിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും. ഏട്ടന്റെ പാസ്റ്റാണ് ഇനി ഈശ്വരമഠത്തിന്റെ വർത്തമാനകാലം. 4 വർഷം മുൻപ് ഏട്ടന് ഓർമ്മ നഷ്ടമായ ഇടത്തുനിന്ന് തന്നെ ശിവാനി തുടങ്ങും. ഡോക്ടർ പറഞ്ഞതുപോലെ ഈ കാലയളവിലെ പല സംഭവങ്ങളും ഞാൻ റീക്രിയേറ്റ് ചെയ്യും. എനിക്കാവശ്യമുള്ളത് മാത്രം ഏട്ടന്റെ ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോകുന്ന പുതിയ ചരിത്രത്തിൽ നിന്റെ നിഴല് പോലും ഉണ്ടാവില്ല. ഓർത്തോ, ഒരു രാത്രിക്ക് ഒരു പകലുണ്ടായേ തീരു ശിവാനി. കണ്ണേട്ടനെ ഇന്നും ഇരുട്ടിൽ തളച്ചിടാമെന്നുള്ളത് നിന്റെയും നിന്റെ അമ്മയുടെയും വ്യാമോഹം മാത്രം. ഒരു നാൾ സത്യം ജയിക്കും.
അന്ന് സത്യം മാത്രമേ ജയിക്കൂ. അതുവരെ നീ നിന്റെ ഏട്ടന്റെ കണ്ണു കെട്ടി കളിച്ചോ. പക്ഷേ ഞാനും അച്ഛമ്മയും ഒക്കെ വെറും കാഴ്ചക്കാരായി ഇരുന്നു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ഈശ്വരമഠത്തിലെ കണ്ണൻ കലാക്ഷേത്രയിലെ കാവ്യയെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഈ ലോകം അംഗീകരിച്ച സത്യമാണ്. ഏത് നിമിഷവും ആ സത്യം തിരിച്ചറിയാൻ ഒരടയാളം അവശേഷിപ്പിച്ചിട്ടാ എന്റെ കണ്ണേട്ടൻ നിന്റെ പഴയ ഏട്ടനായി പുനർജനിച്ചത്. എന്താ പണ്ട് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് നൽകിയതുപോലെ വല്ല മോതിരവും ഏട്ടൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മോതിരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദുഷ്യന്തൻ ശകുന്തളയിലേക്ക് എത്തിയതും അവരൊന്നായി തീർന്നതും അവരുടെ കുഞ്ഞു വഴിയായിരുന്നു. അതുപോലെ കണ്ണേട്ടന്റെ ജീവന്റെ അംശം എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. നീയും നിന്റെ അമ്മയും എത്രയൊക്കെ പരിശ്രമിച്ചാലും സ്വന്തം ചോരയെ കണ്ണേട്ടൻ തിരിച്ചറിയും, തേടി എത്തുകയും ചെയ്യും. നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ അവസാന വിജയമെന്ന് നമുക്ക് കാണാം ശിവാനി. കണ്ണന് നാളെ ആശുപത്രിയിൽ നിന്ന് വിടില്ലേ മോളെ? ഡോക്ടർ എന്താ പറഞ്ഞത്? അവന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ മോളെ? ഇല്ല അച്ഛമ്മ, തൽക്കാലം നമ്മളൊന്നും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഇപ്പൊ എന്തെങ്കിലും അറിഞ്ഞാ കണ്ണേട്ടനത് താങ്ങാനാവില്ല. എന്നേക്കുമായി ബോധം മറന്ന് കിടപ്പിലാവുകയോ സ്വബോധം നഷ്ടപ്പെടുകയോ ആകും ഫലം. കണ്ണേട്ടൻ എന്നെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റുന്നതെല്ലാം ശിവാനിയും അവളുടെ അമ്മയും ചെയ്യും. എല്ലാ കഥകൾ മെനഞ്ഞ് പുതിയൊരു കണ്ണേട്ടനെ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും സമ്മതിക്കില്ല മോളെ. ഇപ്പോഴായാലും പണ്ടായാലും ഞാൻ കഴിഞ്ഞേ ഉള്ളൂ കണ്ണന് ശിവാനി. ഞാൻ പറയുന്നതിനപ്പുറം അവൻ ചലിക്കില്ല ഒരു കാലത്തും. ശരിയായിരിക്കാം, പക്ഷെ കണ്ണേട്ടന്റെ മുൻപിൽ വെച്ച് അന്യായി എനിക്ക് വേണ്ടി വാദിച്ച് അച്ഛമ്മയ്ക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? അന്യയോ നീയോ? കണ്ണേട്ടന്റെ മനസ്സിൽ ഞാൻ അന്യയാണെന്നുള്ള സത്യം അംഗീകരിച്ച് പറ്റൂ അച്ഛമ്മ? ആരെ വിശ്വസിച്ചാണോ ഞാനിവിടുത്തെ മരുമകളായത്? ആ ആൾക്ക് എന്നെ അറിയില്ല, അതാണ് യാഥാർത്ഥ്യം. അച്ഛമ്മ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ തീരുമാനം ശരിയാണെന്ന് അച്ഛമ്മയ്ക്കും ബോധ്യപ്പെടണം. എന്ത് തീരുമാനം? ഞാൻ ഇനി ഇവിടെ നിന്ന് ശിവാനിയും അവളുടെ അമ്മയുമായി വഴക്കുകൾ പതിവാകും. അതോടെ കണ്ണേട്ടന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും. ഇത്രയും വേഗം കണ്ണേട്ടൻ ആരോഗ്യം വീണ്ടെടുക്കാൻ ഞാനിവിടുന്ന് പോയേ മതിയാവും. ഇതൊരു വേർപിരിയലല്ല,
പെണ്ണേട്ടന്റെ മനസ്സിനനുസരിച്ചുള്ള ഈശ്വര മഠം സൃഷ്ടിക്കാൻ ഞാൻ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്നു. അത്രമാത്രം. എത്ര കാലത്തേക്ക്? എത്ര കാലം നിനക്ക് അവനെ എന്നെ വിട്ടു കഴിയാനാവും? ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ വിട്ടു പോകുന്നില്ല അച്ഛമ്മ. ശരീരം എവിടെയായാലും എന്റെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചു വരും ഞാൻ. പറ്റില്ല, നീ എവിടെയും പോകില്ല. കണ്ണനെ അവന്റെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തു, നിനക്ക് എവിടെയും പോകാനാവില്ല. അച്ഛമ്മയൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനിവിടെ നിന്ന് കൂടുതൽ കുഴപ്പങ്ങളേ ഉണ്ടാവും. ആ കുഴപ്പങ്ങൾ ഞാൻ പരിഹരിച്ചോളാമെന്ന് പറഞ്ഞില്ലേ? എന്നെ ധിക്കരിച്ച് നീ ഈ പടി ഇറങ്ങിയാൽ ആ നിമിഷം ഞാൻ എന്റെ ജന്മം അവസാനിപ്പിക്കും. നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈശ്വര മഠത്തിന്റെ ചോരയെ കുറിച്ച് ഓർത്താണ് അച്ഛമ്മയുടെ വേവലാതിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അതല്ല മോളെ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രഹനാഥ ഒരു സൗഭാഗ്യമാണ് അവളുടെ ഭർത്താവിനും കുടുംബത്തിനും ഒക്കെ. വരണ്ട മേഘങ്ങളെ നോക്കി ഉത്തമ മധു പെയ്യുന്ന ആജ്ഞാപിച്ചാൽ ഇടമുറിയാതെ പെയ്യും പെരുമഴ. നീ ഈ കുടുംബത്തിന് യോജിച്ച മരുമകൾ തന്നെയാണ്. കണ്ണന്റെ ഓർമ്മയില്ലായ്മ ഈശ്വരമഠത്തിൽ സൃഷ്ടിച്ച വരൾച്ച മാറ്റാൻ നിനക്കേ കഴിയൂ, നിനക്ക് മാത്രം. എനിക്ക് എന്റെ കണ്ണനെ വേണം, നിനക്ക് നിന്റെ ഭർത്താവിനെ, നമ്മുടെ കുഞ്ഞിനെ അതിന്റെ അച്ഛനെയും വേണം. അതിന് ഏക പ്രതീക്ഷ നീയാ മോളെ. കണ്ണന് പറ്റിയ ദുരന്തം അറിഞ്ഞ് തളർന്നു വീണ ഞാൻ എഴുന്നേറ്റില്ലേ? ഈ വൃദ്ധയ്ക്ക് പറ്റുമെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ കണ്ണു നിറയാതെ തൊണ്ടയിടറാതെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയും മോളെ. അച്ഛമ്മ പറഞ്ഞത് നേര്. ഇനി തോറ്റു പിന്മാറുന്നതിനെ കുറിച്ചൊരു ചിന്ത എനിക്കില്ല. ജീവിതം തിരിച്ചു പിടിച്ചേ പറ്റൂ. അച്ഛമ്മ കൂടെയുള്ളപ്പോ എനിക്കത് സാധിക്കും. ചേച്ചി, ശിവാനി അമ്മയും കൂടെ നാളെ രാവിലെ ഈശ്വരമഠത്തിന്റെ ഭരണ ഏറ്റെടുക്കാൻ വരുമെന്ന് സിദ്ധേട്ടൻ വിളിച്ചു പറഞ്ഞു. പിന്നെ അവിടെ വരട്ടെ, അരിയിട്ട് വാഴിക്കാൻ ഞാൻ. എന്നെ കണ്ട ശിവാനിയുടെ ദേഷ്യം കൂടും, അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇറങ്ങും. നീ ഇവിടെ ഉള്ളത് നിന്റെ ചേച്ചിക്കൊരു ബലമായിരുന്നു മോളെ. സാരില്ല അച്ഛമ്മ, ഇവള് പൊയ്ക്കോട്ടെ. രാവിലെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഡിസ്ചാർജ് ചെയ്തിട്ട് നീ സിദ്ധാർത്ഥിന്റെ ഒപ്പം വയ്ക്കും. ശരി ചേച്ചി. അച്ഛമ്മ കിടക്ക. എനിക്കിപ്പൊ തനിച്ച് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല മോളെ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം അച്ഛമ്മ. വാതുക്കെ വരാം, ഞാനും വരാം.
കലാക്ഷേത്രയിലെ ആട്ടക്കാരിയുടെ മക്കള് പടിയിറങ്ങാൻ തുടങ്ങുമായിരുന്നു അല്ലേ? പക്ഷേ കീർത്തിയുടെ കയ്യിൽ മാത്രമേ ബാഗ് കാണുന്നുള്ളല്ലോ. ഈശ്വരമഠത്തിന്റെ സ്വന്തം മരുമകൾ പെട്ടിയും പ്രമാണമൊന്നും എടുക്കുന്നില്ലേ? ഇവളങ്ങനെ വെറും കൈയോടെ ഇറങ്ങുമോ മോളെ? ഇവിടുന്ന് കടത്താൻ പറ്റുന്നതൊക്കെ ഇന്നലെ രാത്രി തന്നെ ലോറികളിൽ സ്വന്തം വീട്ടിലെത്തിച്ച് കാണും. എന്ത് വേണേലും കൊണ്ടുപോയിക്കോട്ടെ, ഇവളിവിടുന്ന് ഇറങ്ങുന്നത് കാണാൻ ഭാഗ്യമുണ്ടായല്ലോ, അത് മതി. ഇറങ്ങുന്നത് കാണാൻ മാത്രമല്ല ശിവാനി, ഞാൻ തിരിച്ചു വരുന്നതും ഈശ്വരമഠത്തിൽ തന്നെ താമസിക്കുന്നതും കാണാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടും. അതെങ്ങനെ ശരിയാവും? നിങ്ങളെ കണ്ടാൽ ഏട്ടന്റെ മനോനില വഷളാകും. പഴയത് വല്ലതും ഓർക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാകാന്ന് ഡോക്ടർ നിങ്ങളോടും കൂടിയല്ലേ പറഞ്ഞത്? ജീവമോൻ കോമയിലായാലും ഭ്രാന്താശുപത്രിയിലായാലും ഇവൾക്ക് എന്താ മോളെ? ഇവൾക്ക് ഇവിടുത്തെ ഭാരിച്ച സ്വത്തിലും മാത്രമല്ലേ കണ്ണ്. ഏട്ടന്റെ ശവം കണ്ടാലേ നിങ്ങൾക്കൊക്കെ തൃപ്തിയാകുമല്ലേ? ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത് നിങ്ങൾ. എന്റെ കണ്ണന്റെ ഓർമ്മകളിൽ നിന്ന് ഇവൾ പുറത്തായിരിക്കാം, പക്ഷേ അവന്റെ ഹൃദയത്തിലും ആത്മാവിലും ഇവളുണ്ട്. അതുകൊണ്ട് ഒരു ദോഷവും ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ കണ്ണന് വരുത്തത്തില്ല. സയന്റിഫിക് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഏട്ടനെ അപകടപ്പെടുത്താനാണോ അച്ഛമ്മ ശ്രമിക്കുന്നത്? മരിച്ചെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ എന്റെ കണ്ണന്റെ ശരീരത്തിൽ ഇവള് തൊട്ടപ്പോ ജീവന്റെ തുടിപ്പുകൾ മുളപൊട്ടിയത് ഏത് സയൻസിന്റെ പിൻബലത്തിലാ? ജീവന്റെ തെളിവായി നെഞ്ചിലൊരു കുറുകൽ മാത്രം ബാക്കി വെച്ച് കിടന്നിരുന്ന എന്റെ കണ്ണൻ ഇവള് നെഞ്ചുരുകി ദേവിക്ക് പൊങ്കാലയിട്ട നിമിഷം കണ്ണു തുറന്ന് ബന്ധുക്കളെ അന്വേഷിച്ചത് ഏത് സയൻസാ ശിവാനി? അതേ സയൻസ്, ഈ മഹാപ്രപഞ്ചത്തിലെ പൂവിനെയും പുഴുക്കളെയും പരമാണുക്കളെയും നിയന്ത്രിക്കുന്ന ശാസ്ത്രം. നീയൊന്നും അറിയാൻ ശ്രമിക്കാത്തതും അറിയാൻ ആഗ്രഹിക്കാത്തതുമായ ദൈവത്തിന്റെ ആ സയൻസ്. എന്റെ കണ്ണൻ അപകടത്തിന് മുമ്പ് എന്തായിരുന്നോ അതേ അവസ്ഥയിൽ അവനെ എനിക്ക് തിരിച്ചു തരും. ആ നിമിഷം അവൻ എന്നോട് ആദ്യം ചോദിക്കുന്നത് അവന്റെ കാവ്യം എവിടെയെന്നായിരിക്കും ശിവാനി. അപ്പോ ഒരു നിറകൺ ചിരിയോടെ എനിക്ക് ഇവളെ പിടിച്ച് മുന്നിൽ നിർത്തണം. ദേ നിൽക്കുന്നു പറഞ്ഞു തീരും മുൻപ് ഈശ്വരൻ എന്നെ അങ്ങ് എടുത്തോട്ടെ. സന്തോഷത്തോടെ കണ്ണടയ്ക്കും ഈശ്വരമഠത്തിലെ ഈ വിജയലക്ഷ്മി. നീ ചെല്ലുമോളെ, ചെന്നവനെ കൂട്ടിക്കൊണ്ടു വാ. ഓ, ഡിസ്ചാർജ് ചെയ്യാൻ പോവാൻ ഇറങ്ങിയതായിരുന്നോ രണ്ടും കൂടെ? ചെല്ലുമ്പോ ആരാണെന്ന് ജീവ ചോദിച്ച എന്ത് പറയുന്നേ? ഞങ്ങള് ചേട്ടന്റെ മുന്നിലേക്ക് പോകുന്നില്ല, അതിനൊക്കെ സിദ്ധുവേട്ടൻ അവിടെ ഉണ്ട്. മോളെ, നീ ഈ പറഞ്ഞത് കേട്ടില്ലേ? ഏട്ടന് ഏറ്റവും പ്രിയപ്പെട്ട നീ ഇവിടെ ഉള്ളപ്പോ അന്യരാണോ നിന്റെ ഏട്ടനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ടത്? ഒരിക്കലും അല്ലമ്മേ, ഏട്ടനെ കൊണ്ടുവരേണ്ടത് എന്റെ കടമയല്ലേ? എങ്കില് അമ്മയുടെ മോള് വേഗം ചെല്ലേ, നിങ്ങൾ വരുമ്പോഴേക്കും അമ്മ ഈശ്വരമട ഒന്ന് വെടിപ്പാക്കി വെക്കാം. ശരി അമ്മ, പോയിട്ട് വന്നിട്ട് നമുക്ക് ശരിക്കൊന്ന് കാണാം. ഞാൻ കാത്തിരിക്കാം ശിവാനി. പോയിട്ട് വന്നിട്ട് നമുക്ക് ശരിക്കൊന്ന് കാണാം. ഞാൻ കാത്തിരിക്കാം ശിവാനി. ഈശ്വരമഠത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും ഇനി നിനക്ക് നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ മുൻപ് എന്നോട് പറഞ്ഞിട്ടുള്ളതാ, പിന്നെ എന്താ നടന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ. ചരിത്രം ആവർത്തിക്കും. നിങ്ങളെ നടതള്ളാൻ വേണ്ടി ഞാൻ എന്റെ കൈ ഇപ്പോഴേ ഒരുക്കി വെച്ചിരിക്കുക. നമുക്ക് കാണാം
ആര് ആരെ നടത്തുള്ളൂ എന്ന് കാണാ ഇളയമ്മേ. അവളുടെ ഒരു സാധനം പോലും ഇവിടെ ഇനി കാണാൻ പാടില്ല. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ മുഖം കണ്ടിട്ടുണ്ട്.